എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ സോഷ്യോളജിയുടെ രണ്ടാമത്തെ അധ്യായമായ പദങ്ങളും സങ്കൽപ്പനങ്ങളും അവയുടെ ഉപയോഗം സമൂഹശാസ്ത്രത്തിൽ എന്ന അധ്യായത്തിൽ നിന്ന് ഫോക്കസ് ഏരിയ അനുസരിച്ച് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ആദ്യത്തെ ഏരിയ സഞ്ചയം അല്ലെങ്കിൽ അർദ്ധ സംഘം അഗ്രഗേറ്റ് ഓർ കോസി ഗ്രൂപ്പ് എന്നതിനെക്കുറിച്ചാണ് സഞ്ചയം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരേ സ്ഥലത്ത് കൂടിച്ചേരുന്ന ആളുകളുടെ കൂട്ടമാണ് സഞ്ചയം അവർക്ക് പരസ്പരം കൃത്യമായ ബന്ധമോ അടുപ്പമോ ഉണ്ടാവില്ല ഉദാഹരണമായി പറഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒത്തുകൂടുന്ന ജനങ്ങൾ എയർപോർട്ടിലും ബസ് സ്റ്റോപ്പിലൊക്കെ കാത്തിരിക്കുന്ന യാത്രക്കാർ ഈ സഞ്ചയത്തിന് ഉദാഹരണമാണ് സഞ്ചയത്തിൻ്റെ അതേ അർത്ഥം തന്നെയാണ് കോസി ഗ്രൂപ്പ് അർദ്ധസംഘം എന്നതിന് ഉള്ളത് ഘടനയോ സംഘടിത ബോധമോ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു വിവരമോ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് അർദ്ധസംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ജനക്കൂട്ടം ഒരു സാമൂഹ്യ സംഘമാകണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട് അതും ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സാമൂഹ്യ സംഘത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഒന്ന് നിരന്തരമായ പാരസ്പര്യം രണ്ട് ഈ പാരസ്പര്യത്തിൻ്റെ ഒരു സുസ്ഥിര മാതൃക മൂന്ന് സംഘബോധം നാല് പൊതു താല്പര്യം അഞ്ച് പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത ആറ് നിശ്ചിതമായ ഘടന ഇത്രയും സവിശേഷതകൾ ഒത്തിണങ്ങിയ ഒരു കൂട്ടമാണ് സാമൂഹ്യ സംഘം പരീക്ഷക്ക് അർദ്ധസംഘവും സാമൂഹ്യ സംഘവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം അല്ലെങ്കിൽ സാമൂഹ്യ സംഘത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക എന്ന് ചോദിക്കാം അടുത്തതായിട്ട് വിവിധതരം സാമൂഹ്യ സംഘങ്ങളെക്കുറിച്ചാണ് ഫോക്കസ് ഏരിയയിലുള്ളത് വിവിധതരം സാമൂഹ്യ സംഘങ്ങളിൽ പ്രാഥമികവും ദ്വിതീയവുമായ സംഘം സമുദായവും സമാജവും സ്വസംഘവും അന്യസംഘവും സൂചിത സംഘവും സമസംഘവും ഈ ഭാഗത്തു ഒരു എസ് എ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് വിവിധതരം സാമൂഹ്യ സംഘങ്ങളെ ഉദാഹരണ സഹിതം വിവരിക്കുക മാർക്കിനൊക്കെ ചോദിക്കാം അതുപോലെ തന്നെ രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ ഓരോ സംഘങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിച്ചു ഒക്കെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇനി പറയുന്നത് പ്രാഥമിക സംഘം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അംഗങ്ങൾക്കിടയിൽ അടുത്ത ബന്ധവും സംഘബോധവുമുള്ള അനൗപചാരികമായ ഗ്രൂപ്പാണ് അംഗങ്ങൾക്കിടയിൽ മുഖാമുഖ ബന്ധവും വ്യക്തിപരമായ ബന്ധവുമൊക്കെ ഉണ്ട് ചെറിയ സംഘങ്ങളായിരിക്കും പ്രാഥമിക സംഘങ്ങൾ കുടുംബം ചെങ്ങാതിക്കൂട്ടം ഗ്രാമീണർ തുടങ്ങിയതൊക്കെ പ്രാഥമിക സംഘത്തിന് ഉദാഹരണമാണ് ഇവർ തമ്മിൽ വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധമാണ് കാണിക്കുന്നത് ഇനി ദ്വിതീയ സംഘം സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ താരതമ്യേന വലിപ്പമുള്ള ഔപചാരിക ബന്ധം കാണിക്കുന്ന ഒരു സംഘമാണ് ലക്ഷ്യോന്മുഖമാണ് ദ്വിതീയ സംഘങ്ങൾ ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് അവ ഉണ്ടായിട്ടുള്ളത് ഇതിന് ഉദാഹരണമാണ് വിദ്യാലയങ്ങൾ സർക്കാർ ഓഫീസുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ തുടങ്ങിയതൊക്കെ അടുത്ത സംഘമാണ് സമുദായം കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ സമാജം അസോസിയേഷൻ ഇപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തതും വ്യക്തിപരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ മാനുഷിക ബന്ധങ്ങളുള്ള ഒരു സംഘത്തെയാണ് സമുദായം എന്ന് പറയുന്നത് നാം ഒന്ന് എന്ന വികാരത്തോടെയാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വളരെ അടുത്ത ബന്ധമുണ്ടാവും ഗ്രാമീണർ ഈ സമുദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അതുപോലെ സമാജം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമല്ലാത്ത ബന്ധം കാണിക്കുന്ന ഉപരിപ്ലവവും ക്ഷണികവുമായ ബന്ധങ്ങളുള്ള ഒരു സംഘമാണ് സമാജം ഉപരിപ്ലവം എന്ന് പറഞ്ഞാൽ പുറമേക്ക് മാത്രം ബന്ധം കാണിക്കുക അകത്ത് അത്ര ആത്മാർഥതയോ ഒന്നും ഉണ്ടാവാത്ത ഒരു തരം ബന്ധം ക്ഷണികം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ബന്ധം നൈമിഷികവുമായ ബന്ധങ്ങളാണ് ഉദാഹരണമായിട്ട് ഈ നഗരജീവിതത്തിൽ ഉള്ള ആളുകൾ അങ്ങനെയാണ് നാഗരിക സമൂഹം അവരുടെ ബന്ധം ഇങ്ങനെ ക്ഷണികവും ഉപരിപ്ലവവും ഒക്കെയാണ് അത്ര വ്യക്തിപരമായ അടുത്ത ബന്ധമൊന്നും കാണിക്കില്ല അടുത്ത സംഘമാണ് സ്വസംഘം അതുപോലെ അന്യസംഘം ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് സ്വസംഘം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന സംഘമാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയാവുന്ന സംഘത്തിനാണ് സ്വസംഘം ഞാൻ ഉൾപ്പെടുന്ന സംഘമാണ് സ്വസംഘം അന്യസംഘം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തുള്ള സംഘമാണ് അവർ അവരുടെ എന്നൊക്കെയാണ് നമ്മൾ അവരെക്കുറിച്ച് സൂചിപ്പിക്കുക അപ്പം അത്തരം സംഘത്തെയാണ് എന്ന് പറയുക ഉദാഹരണമായി ജി എച്ച് എസ് എസ് മങ്കടയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പരസ്പരം സ്വസംഘത്തിൽപ്പെട്ടവരാണ് എന്നാലത് സംബന്ധിച്ചിടത്തോളം മക്കരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ അന്യസംഘത്തിൽപ്പെട്ടതാണ് അതുപോലെ ആപേക്ഷികമായി ഓരോരുത്തരും സ്വസംഘത്തിലും വന്യസംഘത്തിലും ഉൾപ്പെടുന്നതാണ് അടുത്ത സംഘമാണ് സൂചിത സംഘം റെഫറൻസ് ഗ്രൂപ്പ് വ്യക്തികൾക്ക് ആഭിമുഖ്യമുള്ള സംഘങ്ങളാണ് സൂചിത സംഘങ്ങൾ നാം ആരെപ്പോലെയാവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആരെയാണ് നാം അനുകരിക്കുന്നത് അത്തരം സംഘങ്ങളെയാണ് സൂചിത സംഘങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിത രീതിയിലും സംസ്കാരത്തിലും നമ്മുടെ അഭിലാഷങ്ങളിലും ലക്ഷ്യങ്ങൾ നേടുന്നതിലൊക്കെ നാം ആരെയാണോ അനുകരിക്കുന്നത് അത്തരം ഗ്രൂപ്പുകളെയാണ് സൂചിത സംഘങ്ങളെന്ന് പറയുന്നത് ചിലർ സിനിമാ സ്റ്റാറുകളെ ചിലർ സ്പോർട്സ് സ്റ്റാറുകളൊക്കെ അനുകരിക്കും അപ്പം അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് സൂചിത സംഘങ്ങൾ കോളനിവാഴ്ച കാലത്ത് ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ ഭാഷയിലും ഭക്ഷണരീതിയിലും അതുപോലെ വിനോദത്തിലൊക്കെ അനുകരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാരെ സൂചിത സംഘമെന്ന് വിളിക്കാം അടുത്തതാണ് സമസംഘം പിയർ ഗ്രൂപ്പ് ഏകദേശം ഒരേ പ്രായത്തിലും പദവിയിലും വരുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് സമസംഘം എന്ന് പറയുന്നത് സമസംഘത്തിന് വലിയ സ്വാധീനമുണ്ട് കുട്ടികളിൽ നല്ല ശീലം ഉണ്ടാകുന്നതും മോശ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതും സമസംഘത്തിൻ്റെ സ്വാധീനം മൂലമാണ് അടുത്ത ഏരിയ സാമൂഹ്യ ശ്രേണീകരണം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നതാണ് ഇതിൽ ജാതിയും വർഗവുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് അടിമത്തം ജാതി വർഗം എസ്റ്റേറ്റ് എന്നീ നാല് രൂപങ്ങളിൽ സാമൂഹ്യ ശ്രേണീകരണം ഉണ്ടെന്ന് പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഫോക്കസ് ഏരിയയിൽ ജാതിയെക്കുറിച്ചും വർഗത്തെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പരീക്ഷക്ക് അത് പഠിച്ചാൽ മതി അപ്പോൾ സാധാരണഗതിയിൽ ഈ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു ചോദ്യമാണ് ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിവരിക്കുക അതുപോലെ ജാതിയുടെ സവിശേഷതകൾ വ്യക്തമാക്കുക വർഗത്തെക്കുറിച്ചുള്ള നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാടുകൾ വിവരിക്കുക അവ ഈ ചോദ്യങ്ങളൊക്കെ സാധാരണയിൽ വരാറുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണ രൂപമാണ് ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് ജാതി രൂപപ്പെട്ടിട്ടുള്ളത് ജാതിയുടെ പ്രധാന സവിശേഷതകൾ ഒന്ന് ജാതി ആരോപിത പദവി ഉള്ളതാണ് ആരോപിതക പദവി പറഞ്ഞാൽ നേടിയെടുത്ത പദവിയല്ല അത് ജന്മനാ ലഭിക്കുന്ന പദവിയാണ് എന്നർത്ഥം അതുപോലെ സ്വഗണവിവാഹം നിർബന്ധമാക്കുന്നതാണ് ജാതി ജാതിയിൽ കുലത്തൊഴിലിന് പ്രാധാന്യമുണ്ട് ജാതി പരമ്പരാഗതമാണ് ജാതിയിൽ മതപരവും സാമൂഹികവുമായ ശ്രേണീകരണം ഉയർന്ന താഴ്ന്ന സ്ഥാനങ്ങൾക്കാണ് ശ്രേണീകരണം എന്നറിയുക അതുള്ളതാണ് അതുപോലെ ഖണ്ഡവിഭജനം ജാതിക്കകത്ത് തന്നെ ഉപജാതികളും ഉപ ഉപജാതികളൊക്കെ ഉണ്ട് അതിനാണ് ഖണ്ഡവിഭജനം എന്ന് പറയുക അതുള്ളതാണ് ജാതി അതുപോലെ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും ആധുനിക വിദ്യാഭ്യാസവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെ പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട് അതുപോലെ വർഗം ക്ലാസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന സംഘത്തെയാണ് എന്ന് പറയുക കാൾ മാക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപാദന ഉപാധികളുമായുള്ള ബന്ധമാണ് വർഗത്തെ നിശ്ചയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ജീവിത അവസരങ്ങളാണ് വർഗത്തെ നിശ്ചയിക്കുന്നതെന്ന് മാക്സ് വെബർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജാതിയും വർഗവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ജാതി ആരോപിതമാണ് എന്നാൽ വർഗം ആർജിത പദവിയുള്ളതാണ് ജാതി അടഞ്ഞതാണെങ്കിൽ വർഗം തുറന്ന വ്യവസ്ഥയാണ് അതുപോലെ ജാതി എന്നത് പരമ്പരാഗതമാണ് വർഗം പരമ്പരാഗതമല്ല ജാതി മതപരമാണ് എന്നാൽ വർഗം മതേതരമാണ് ജാതി ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ് വർഗമെന്നത് ലോകത്തെല്ലായിടത്തും കാണപ്പെടുന്നതാണ് ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം എന്നാൽ വർഗത്തിൻ്റെ അടിസ്ഥാനം വരുമാനവും സമ്പത്തുമാണ് വർഗത്തെക്കുറിച്ച് നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാടുകളുണ്ട് നിർവഹണവാദികളുടെ അഭിപ്രായത്തിൽ ഒരു സമൂഹവും വർഗരഹിതമല്ല വർഗങ്ങൾ എല്ലാ സമൂഹത്തിലും കാണപ്പെടുന്നു വർഗമെന്നത് ബോധപൂർവമല്ലാതെ ഉണ്ടായ ഒരു സംവിധാനമാണ് നല്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ഏറ്റവും യോഗ്യരായ ആളുകൾ ചെയ്യണമെന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഈ രീതിയിലൊക്കെ വർഗത്തെ ന്യായീകരിക്കുന്നവരാണ് നിർവഹണവാദികൾ എന്നാൽ സംഘടനവാദികൾ വർഗമെന്നത് അസമത്വത്തിൻ്റെ അടയാളമാണെന്നും മിച്ചോൽപാദനമാണ് വർഗത്തെ ഉണ്ടാക്കിയതെന്നും ഉപരിവർഗങ്ങൾ എല്ലാ വിഭവങ്ങളും കൈയടക്കി വെക്കുകയാണ് താഴ്ന്ന വർഗങ്ങൾക്ക് ഒന്നും നൽകുന്നില്ല ഇവർക്കിടയിൽ അസമത്വമുണ്ട് എന്ന രീതിയിലൊക്കെ കാണുന്നവരാണ് സംഘടനവാദികൾ അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തോടൊക്കെ സംഘടിക്കുവാനും മുതലാളി വർഗത്തിനെതിരെ പടപൊരുതി വിജയം നേടാനൊക്കെ കാൾമാർക്സ് പോലെയുള്ള സംഘടനവാദികൾ ആഹ്വാനം നൽകുന്നുണ്ട് അടുത്ത ഏരിയ പദവിയും പങ്കുമാണ് പദവി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും സമൂഹം നൽകുന്ന വിവിധ സ്ഥാനങ്ങളെയാണ് ആ സ്ഥാനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെയാണ് പങ്ക് എന്ന് പറയുന്നത് പദവി രണ്ടു തരത്തിലുണ്ട് ആരോപിത പദവിയും ആർജിത പദവിയും ആരോപിത പദവി ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹ്യ സ്ഥാനത്തെയാണ് ആരോപിത പദവി എന്ന് പറയുന്നത് പ്രായം ജാതി ലിംഗം വംശം ബന്ധുത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പദവികളെല്ലാം ആരോപിത പദവികളാണ് എന്നാൽ ആർജിത പദവി അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കഴിവ് നേട്ടങ്ങൾ തിരഞ്ഞെടുക്കൽ എന്നിവയിലൂടെ ഒരു വ്യക്തിക്ക് ഇച്ഛാനുസരണം നേടിയെടുക്കുന്ന സാമൂഹ്യ സ്ഥാനത്തെയാണ് ആർജിത പദവി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ അധ്യാപകനാകുന്നത് ഡോക്ടറാകുന്നത് എൻജിനീയറാകുന്നതൊക്കെ ആർജിത പദവിക്ക് ഉദാഹരണമാണ് പങ്കുമായി ബന്ധപ്പെട്ട രണ്ട് ആശയങ്ങളാണ് ധർമ്മസംഘടനവും ധർമ്മസ്ഥിരതയും ധർമ്മസംഘട്ടനം റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ പദവികളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി നിർവഹിക്കുന്ന പങ്കുകൾ തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടിനെയാണ് റോൾ കോൺഫ്ലിക്റ്റ് ധർമ്മസംഘടനം എന്ന് പറയുന്നത് ഉദാഹരണമായി ഒരു ടീച്ചറുടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കാര്യമെടുക്കാം അപ്പോൾ ടീച്ചർ എന്നത് ഒരു പദവിയാണ് അതേസമയം അവൾ അമ്മയോ ഭാര്യയോ ആണ് അപ്പോൾ ഭാര്യ അമ്മ എന്നതൊക്കെ മറ്റു പദവികളാണ് അപ്പോൾ ടീച്ചറുടെ ജോലി ചെയ്യുന്നത് അമ്മയുടെയോ ഭാര്യയുടെയോ ഒക്കെ ജോലി ചെയ്യുന്നതിന് പൊരുത്തക്കേടുണ്ടാക്കുമ്പോൾ അതിന് ധർമ്മസംഘടനം എന്ന് പറയും അത് ചെറിയ കുഞ്ഞുണ്ടായിരിക്കെ നേരത്തെ ഓഫീസിലെത്താൻ സ്കൂളിലെത്താനൊക്കെ അത് തടസ്സം സൃഷ്ടിക്കും കുട്ടിക്ക് അസുഖമാണെങ്കിൽ കുട്ടിയെ നോക്കാൻ നോക്കാനാളില്ലെങ്കിലൊക്കെ അത് ഇവരുടെ ഈ അധ്യാപിക എന്ന ജോലിയെ ബാധിക്കുന്നു അപ്പോൾ ഒന്നിലധികം പദവികളിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ പൊരുത്തക്കേടുണ്ടാക്കുമ്പോഴാണ് അതിനെ ധർമ്മ ധർമ്മസംഘടനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് ധർമ്മസ്ഥിരത റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് അതു പറഞ്ഞാൽ സമൂഹത്തിലെ ചില അംഗങ്ങൾക്ക് ചില സവിശേഷ പങ്കുകൾ നീക്കിവെക്കുന്ന പ്രക്രിയക്കാണ് ധർമ്മസ്ഥിരത അങ്ങനെ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുക ഉദാഹരണമായിട്ട് കുടുംബങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് ഒരേ ജോലികൾ നൽകുക സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നിശ്ചിതമായ ജോലികൾ നൽകുക അപ്പോൾ പുരുഷൻ എന്നത് പുറത്തുപോയി അധ്വാനിക്കേണ്ട ജോലി മാത്രം ചെയ്യേണ്ടവനാണ് സ്ത്രീ എന്നത് വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യേണ്ടവളാണ് എന്നൊരു സ്ഥിരധാരണ സമൂഹത്തിൽ നിലവിലുണ്ട് അടുത്ത ഏരിയ സാമൂഹ്യ നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ എന്ന ആശയമാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അംഗങ്ങളെ ശരിയായ മാർഗത്തിലേക്കു കൊണ്ടുവരുന്നതിന് സമൂഹം ഉപയോഗിക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഔപചാരികമായ രീതി ഫോമൽ സോഷ്യൽ കൺട്രോൾ മറ്റൊന്ന് അനൗപചാരികമായ സാമൂഹ്യ നിയന്ത്രണം ഇൻഫോമൽ സോഷ്യൽ കൺട്രോൾ ഔപചാരികമായ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ക്രോഡീകരിക്കപ്പെട്ടതും ചിട്ടയോട് കൂടിയതുമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന തരം സാമൂഹ്യ നിയന്ത്രണമാണ് ഔപചാരികമായത് ഉദാഹരണമായി നിയമം രാഷ്ട്രം അതായത് പോലീസും കോടതിയും ആർമിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വഭാവ പെരുമാറ്റങ്ങളെ ശരിയാക്കിയെടുക്കുക എന്നത് ഔപചാരികമായ രീതിയാണ് എന്നാൽ വ്യക്തിപരവും അനൗപചാരികവും ക്രോഡീകരിക്കപ്പെടാത്തതുമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രണം നടത്തുന്നതിനാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയാം ഉദാഹരണമായിട്ട് കുടുംബം മതം ബന്ധുത്വം നാട്ടുനടപ്പുകൾ ആചാരങ്ങൾ എന്നിവയനുസരിച്ചൊക്കെ വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതാണ് അനൗപചാരികമായ രീതി സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാടുകൾ നിർവഹണവാദിയുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൻ്റെ സുസ്ഥിരതക്ക് സാമൂഹ്യ നിയന്ത്രണം ആവശ്യമാണ് സമൂഹത്തിൽ ചിട്ടയും ക്രമവും ഒക്കെ നിലനിർത്തുന്നതിന് ഉള്ള മൂല്യങ്ങളാണ് ഈ സാമൂഹ്യ നിയന്ത്രണം വഴി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആവശ്യമാണെന്ന് നിർവഹണവാദികൾ അഭിപ്രായപ്പെടുന്നു എന്നാൽ സംഘടനവാദികൾ കാണുന്നത് സമൂഹത്തിലെ പ്രബല പ്രബലവർഗ്ഗങ്ങൾ മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ മേധാവിത്വവും നിയന്ത്രണവും അടിച്ചേൽപ്പിക്കുന്നതിനുള്ള സംവിധാനമായിട്ടാണ് സാമൂഹ്യ നിയന്ത്രണത്തെ അവർ കാണുന്നത് ഉദാഹരണമായിട്ട് പോലീസും കോടതിയൊക്കെ പാവങ്ങളെ മാത്രം അബലരെ മാത്രം ശിക്ഷിക്കാനുള്ളതാണ് പ്രബലർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു അപ്പോൾ അത് അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമായിട്ടാണ് സംഘടനവാദികൾ ഇത്തരം നിയന്ത്രണ മാർഗങ്ങളെ കാണുന്നത് അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ രണ്ട് രീതികൾ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ചുള്ള നിർവഹണവാദ സംഘടനവാദ കാഴ്ചപ്പാടുകൾ വിലയിരുത്തുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുൻ പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളും ശരിക്ക് കേട്ട് മനസ്സിലാക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു